അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ മെക്കാടം ടാറിംഗ് ചെയ്ത് നവീകരിച്ച കവ്വായി പാലം അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പയ്യന്നൂർ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് നവീകരിച്ച കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ കൂക്കാനം അംബേദ്കർ ഗ്രാമപദ്ധതി മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയത് 50 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTCയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് മുമ്പിൽ ധർണാ സമരം നടത്തി. സജീവ് ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ ജനതാ IC3 ഐസ്ക്രീം പ്ലാന്റിന്റെ ഉദ്ഘാടനം വെള്ളൂർ ജനതാ സൊസൈറ്റിയിൽ നടന്നു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ മെക്കാടം ടാറിംഗ് ചെയ്ത് നവീകരിച്ച കവ്വായി പാലം അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം കവ്വായി സ്കൂളിന് സമീപം നടന്നു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ കവ്വായി കായലിനെ പയ്യന്നൂർ നഗരവുമായി ബന്ധിപ്പിക്കുന്ന മെക്കാടൻ ടാർ ചെയ്ത് നവീകരിച്ച കവ്വായി പാലം അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ശേഷം പയ്യന്നൂർ റെസ്റ്റ് ഹൗസിൽ മാത്രം 3495 ബുക്കിംഗുകൾ നടന്നു എന്നുള്ളതാണ്. 2021 നവംബർ മാസം 1 കേരളപ്പിറവി ദിനം മുതൽ ഇതുവരെയുള്ള കണക്ക്, ഇതുവരെ അറിഞ്ഞ് ഇന്ന് വരെയുള്ള അല്ല, 2 മാസം പിറകിലേക്കുള്ള കണക്കാണ്. 1813000 രൂപയുടെ റവന്യൂ, അധിക വരുമാനമാണ് പയ്യന്നൂർ റെസ്റ്റ് ഹൗസ് മാത്രം സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ളത്. കേരളം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഈ ഓൺലൈൻ ബുക്കിംഗ് പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ ആരംഭിച്ചതിനു ശേഷം 18 കോടി രൂപ അധിക വരുമാനമാണ് കേരളം പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിന്റെ റവന്യൂയിലൂടെ നേടിയിട്ടുള്ളത്. റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് നിന്ന് ബോട്ട് ടെർമിനലിലേക്കുള്ള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കവ്വായി പാലം സമീപന റോഡ് നവീകരിക്കുന്നതിന് 2022-23 വർഷത്തിൽ 5 കോടി 20 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരുന്നത്. നിലവിലെ റോഡിൽ ആവശ്യമായ ഇടങ്ങളിൽ അടിത്തറ ശക്തിപ്പെടുത്തി മെക്കാടൻ ടാർ ചെയ്ത് ഡ്രൈനേജ് നിർമ്മിക്കുകയും പഴകിയ കലുങ്ക് പുതുക്കിപ്പണിയുകയും ചെയ്തു. റോഡ് സുരക്ഷാ സംവിധാനങ്ങളും പൂർത്തിയാക്കി. ഉദ്ഘാടന ചടങ്ങിൽ TI മധുസൂദൻ MLA അധ്യക്ഷത വഹിച്ചു. PWD റോഡ്സ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, TP സമീറ, TV വിശ്വനാഥൻ, നസീമ ടീച്ചർ, KK ഫൽഗുനൻ, P സന്തോഷ്, KJയരാജ്, M രാമകൃഷ്ണൻ, SA ഷുക്കൂർ ഹാജി, പനക്കീൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പിന്റെ നവീകരിച്ച കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ കൂക്കാനം അംബേദ്കർ ഗ്രാമപദ്ധതി മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം 50 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കിയത്. കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് നവീകരിച്ച കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ തൂക്കാനം അംബേദ്കർ ഗ്രാമപദ്ധതി മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം 50 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കിയത്. വീടുകളുടെ അറ്റകുറ്റപ്പണി, ഓവുചാൽ നിർമ്മാണം, കമ്മ്യൂണിറ്റി ഹാൾ നവീകരണം എന്നീ പ്രവൃത്തികളാണ് ഉൾപ്പെട്ടിരുന്നത്. വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു പ്രയത്നമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കണ്ണൂർ ജില്ലയിലെ പദ്ധതി റിവ്യൂ മീറ്റിംഗാണ്, രാവിലെ തൊട്ട് 1 മണി വരെ. അതിനുശേഷം ഇങ്ങനെയുള്ള പരിപാടികൾ, അപ്പോൾ MLA പറയുന്ന ഉച്ചയെങ്കിൽ
ഇങ്ങനൊരു പരിപാടിയിൽ ഇവിടെ വരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പദ്ധതി സംബന്ധിച്ച് ഇപ്പം നമ്മുടെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വിഭാഗത്തെ ചടങ്ങിൽ ടി എ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് എഞ്ചിനീയർ യുജീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, കരിവള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ ചന്ദ്രകാന്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പയ്യന്നൂർ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, മുൻ നഗരസഭാ ചെയർമാൻ ശശി വട്ടക്കോവൽ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ₹63 ലക്ഷം ചെലവിലാണ് കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ശീതീകരിച്ച റിസപ്ഷൻ ഏരിയ, ടോയ്ലറ്റ് സൗകര്യം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മികച്ച അധ്യാപകനുള്ള ഹയർ സെക്കൻഡറി വിഭാഗം സംസ്ഥാന അവാർഡ് കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സി വി രാജുവിനാണ് ലഭിച്ചത്. വിദ്യാലയത്തിനകത്തും പുറത്തും മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനു കൂടിയാണ് രാജു മാസ്റ്ററിന് ഈ പുരസ്കാരം. കെമിസ്ട്രി പഠനം ഏറ്റവും എളുപ്പമാക്കി കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന് ലക്ഷ്യമിട്ട് പയ്യന്നൂരിലും പരിസരങ്ങളിലുമുള്ള ഗ്രന്ഥാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കായി കഴിഞ്ഞ 4 വർഷമായി സി വി രാജു മാസ്റ്റർ നടത്തിവരുന്ന കെമിസ്ട്രി നൈറ്റ് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷയിലും എൻട്രൻസ് പരീക്ഷയിലും സ്വന്തം വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തു തന്നെ മുന്നിലെത്തിക്കാൻ രാജുമാഷിന് കഴിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധ പിടിച്ചുപറ്റിയ റീസൈക്കിൾ പദ്ധതിയിലൂടെ നിർധനരായ 120 വിദ്യാർത്ഥികൾക്കാണ് സൈക്കിൾ നൽകിയത്. 1 രൂപയ്ക്ക് 1 ജീവിതം പദ്ധതിയിലൂടെ കിടപ്പു രോഗികൾക്കും ആശ്വാസ സഹായം എത്തിച്ചു. ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി 4 ലോക റെക്കോർഡുകൾ നേടിയ ലഹരി വിരുദ്ധ ചരടുകുത്തി കോൽക്കളിയുടെ മുഖ്യ സംഘാടകനായിരുന്നു രാജു മാസ്റ്റർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പ്രവർത്തനത്തിലും മാതൃകാപരമായ ഇടപെടൽ നടത്തിവരുന്നു. ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള അവാർഡിന് പരിഗണിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കാം. കഴിഞ്ഞ 19 വർഷത്തെ സ്കൂളിനകത്തും അതുപോലെ തന്നെ ക്ലാസ് റൂമിലും ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവാർഡിന് പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ള സന്തോഷം കൂടി അറിയിക്കുന്നു. പയ്യന്നൂർ യൂത്ത് സെന്റർ, ദൃശ്യ പയ്യന്നൂർ, പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ തുടങ്ങിയ സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ സംസ്ഥാന തലത്തിൽ റിസോഴ്സ് പേഴ്സണായും പ്രവർത്തിച്ചു വരുന്നുണ്ട്. കോവിഡ് കാലത്ത് സൈക്കോളജി കൌൺസിലർ എന്ന നിലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും പ്രവർത്തിച്ചിരുന്നു. കാമ്പ്രത്ത് രാജന്റെയും സൗദാമിനിയുടെയും മകനാണ്. ഡോക്ടർ കെ കെ പ്രീത ഭാര്യയാണ്. സ്തുതി ആർ ലക്ഷ്മി, ധ്യാനാർ കൃഷ്ണ എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ ജനതാ ഐസി മൂൺ ഐസ്ക്രീം പ്ലാന്റിന്റെ ഉദ്ഘാടനം വെള്ളൂർ ജനതാ സൊസൈറ്റിയിൽ നടന്നു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഐസ്ക്രീം പ്ലാന്റ് ഉദ്ഘാടനം കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ വൈവിധ്യമാർന്ന ഇടപെടലുകൾ നടത്തി രാജ്യത്തെ ഏതൊരു സഹകരണ പ്രസ്ഥാനത്തിനും മാതൃകയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാനമാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ എടുത്തു പരിശോധിച്ചാൽ ഒരിക്കലും നാം എത്തിപ്പെടുമെന്ന് കരുതാത്ത മേഖലകളിൽ കൂടി സഹകരണ പ്രസ്ഥാനങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാ തൊഴിൽ മേഖലയും സ്പർശിക്കുന്ന തരത്തിൽ സഹകരണ സ്ഥാപനം കേരളത്തിൽ മുന്നോട്ട് പോകുന്നു. കാർഷിക മേഖല, വ്യാവസായിക മേഖല, ഐ ടി തുടങ്ങി നിർമ്മാണ ഉൽപ്പാദന മേഖലകളിൽ ഉൽപ്പന്ന മേഖലകളിലൊക്കെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു.
പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ എം എൽ എ സി കൃഷ്ണൻ, വാർഡ് കൗൺസിലർ ഇ ഭാസ്കരൻ, വി നാരായണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, വി കുഞ്ഞികൃഷ്ണൻ, കെ വി സുധാകരൻ, എ രൂപേഷ്, പി ജയൻ, വി കെ പി ഇസ്മായിൽ, പനക്കീൽ ബാലകൃഷ്ണൻ, ഇക്ബാൽ പോപ്പുലർ, സുജേഷ് ഓട്ടി, സൊസൈറ്റി പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ, സെക്രട്ടറി ടി ശ്രീജിത്ത് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് നാഷണൽ ഗാന്ധി ലേബർ യൂണിയൻ ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി കേന്ദ്രത്തിന് മുന്നിൽ ധർണാ സമരം നടത്തി. സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ഖാദി തൊഴിലാളികളുടെ മിനിമം കൂലി ഉൾപ്പെടെ കുടിശ്ശിക ആയ മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ഉറപ്പ് പാലിച്ചുകൊണ്ട് ഓണത്തിനു മുമ്പ് കുടിശ്ശിക തുക വിതരണം ചെയ്തില്ലെങ്കിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അതിന്റെ ചുമതല ഏറ്റെടുക്കണമെന്നും സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു. കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി എൻ ഗംഗാധരൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്, ടി വി കുഞ്ഞിരാമൻ, കെ വി മോഹനൻ, പി അശോകൻ, ഇ പി ബാലകൃഷ്ണൻ, പി വി സുകുമാരൻ, കെ പുഷ്പവതി, പി ശ്യാമള, അത്തായി പത്മിനി, കെ വി ബിന്ദു തുടങ്ങിയവർ സംബന്ധിച്ചു. നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ. കേരളത്തിലെ ഖാദി തൊഴിലാളികളുടെ ബാധ്യതയായി മാറുന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം നമുക്ക് യാതൊരു ഗുണവുമില്ല. സർക്കാർ തന്നാൽ തരാമെന്ന് പറയാൻ ഒരാളാണ്. ഇപ്പൊ അവിടുത്തെ ഏതെങ്കിലും ഒരു സാധാരണ ക്ലാർക്കിനെ ഏൽപ്പിച്ചാൽ മതി ഖാദി ബോർഡിൽ, അല്ലെങ്കിൽ അതാത് പ്രദേശങ്ങളിലെ ഡയറക്ടർമാരെ ഏൽപ്പിച്ചാൽ മതി. ഒരു മറുപടി ഇത് മാത്രമേ ഖാദി ബോർഡിന് തരാനുള്ളൂ എങ്കിൽ ഉത്തരവാദിത്വ രാഹിതത്തോടു കൂടി ഇത് കൈകാര്യം ചെയ്യുന്ന ഈ ഖാദി ബോർഡിന്റെ സംവിധാനങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ നടപടിയില്ലെങ്കിൽ ഉപവാസ സമരം നടത്തുന്നതിനും തീരുമാനമായി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സംസ്ഥാന അധ്യാപക അവാർഡ് കരസ്ഥമാക്കി പാണപ്പുഴയുടെ അഭിമാനമായി മാറി പാണപ്പുഴ ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ പി ആർ പ്രഭാകരൻ മാസ്റ്റർ. ഗണിതശാസ്ത്ര അധ്യാപകനായ പ്രഭാകരൻ മാസ്റ്റർക്ക് മലയാള സാഹിത്യത്തിലും പ്രാവീണ്യമുണ്ട്. പാണപ്പുഴ ജി എൽ പി സ്കൂളിലെ പ്രധാനാധ്യാപകനാണ് പി ആർ പ്രഭാകരൻ മാസ്റ്റർ. ഗണിതാധ്യാപകനാണെങ്കിലും പ്രഭാകരൻ മാസ്റ്റർ മലയാള സാഹിത്യത്തിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കഥയും കവിതയും എഴുതുന്ന പ്രഭാകരന് അധ്യാപക ജോലി ജീവിതത്തിന്റെ ഭാഗമാണ്. 1989 ഡിസംബർ 4 പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചത്. തുടർന്ന് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ 15 പ്രൈമറി ടീച്ചറായി ജോലി ചെയ്തു. 2007 ഡിസംബർ 6 ഹൈസ്കൂൾ ഗണിതശാസ്ത്ര അധ്യാപകനായി സ്ഥാനക്കയറ്റം ലഭിച്ചു. ന്യൂനസംഖ്യകൾ എങ്ങനെ ഫലപ്രദമായി അവതരിപ്പിക്കാമെന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ പ്രൊജക്ട് പ്രവർത്തനത്തിൽ മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അജിത് ബാലകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ബെസ്റ്റ് ഇന്നവേറ്റീവ് ടീച്ചർ അവാർഡ് നേടിയിട്ടുണ്ട്. 100,000 രൂപയും പ്രശസ്തി പത്രവുമായിരുന്നു ആ പുരസ്കാരം. കേരള ഗണിതശാസ്ത്ര പരിഷത്ത് ഏർപ്പെടുത്തിയ 2010-11 വർഷത്തെ ശ്രീനിവാസ രാമാനുജൻ അവാർഡും നേടിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിടുന്നതിന് മുന്നേ ഒരു 3:30 തിരുവനന്തപുരത്ത് നിന്ന് ഡി ജി ഓഫീസിൽ നിന്ന് കോള് വന്നത്, അധ്യാപക അവാർഡിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമായി. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഗണിതശാസ്ത്രത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി 2016 റോട്ടറി ക്ലബ്ബ് ഏർപ്പെടുത്തിയ നാഷണൽ ബിൽഡർ അവാർഡും ലഭിച്ചു. 2021 ഒക്ടോബർ 27 പാണപ്പുഴ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പ്രധാനാധ്യാപകനായി, 1998 മുതൽ 2007 പ്രൈമറി റിസോഴ്സ് അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 2008 മുതൽ 2021 ഹൈസ്കൂൾ റിസോഴ്സ് അധ്യാപകനായി ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും വിവിധ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി. 2022-23 വർഷത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മാടായി ഉപജില്ലാ ഗണിതശാസ്ത്ര മേളയിൽ മാഷിന്റെ ശിക്ഷണത്തിലുള്ള പാണപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. 2023-24 വർഷത്തിലും സ്കൂൾ ഈ വിജയം ആവർത്തിച്ചു. 2023-24 വർഷത്തിൽ നടത്തിയ മാടായി ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്രമേളയിലും പാണപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. പ്രവൃത്തി പരിചയമേള, ശാസ്ത്രമേള, കലോത്സവം, കായികമേള മുതലായ പരിപാടികളിലും പാണപ്പുഴ സ്കൂളിന് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു. കടന്നപ്പള്ളി തുമ്പോട്ട സ്വദേശിയാണ് പ്രഭാകരൻ മാസ്റ്റർ. മാടായി ഗവൺമെന്റ് ഐ ടി ഐ സീനിയർ ഇൻസ്ട്രക്ടർ കെ സി നിഷയാണ് ഭാര്യ. അപർണ, വസുദേവ് എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
വീടിന്റെ ടെറസിന് മുകളിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് വിജയഗാഥ തീർത്തിരിക്കുകയാണ് ഏഴിലോട് കാരാട്ടെ താഴത്ത് വീട്ടിൽ പുരുഷോത്തമൻ. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയ ശേഷമാണ് പുരുഷോത്തമൻ വീടിന്റെ ടെറസിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. കൃഷി ചെയ്യുവാനുള്ള മനസ്സുണ്ടെങ്കിൽ എവിടെയും നമുക്ക് കൃഷി ചെയ്ത 100 മേനി വിളവ് ലഭിക്കുമെന്ന് തെളിയിക്കുകയാണ് ഏഴിലോട് കാരാട്ടെ താഴത്ത് വീട്ടിൽ പുരുഷോത്തമൻ. വീടിന്റെ ടെറസിനു മുകളിൽ വിവിധങ്ങളായ പച്ചക്കറി കൃഷിയായിരുന്നു പുരുഷോത്തമനും ഭാര്യ സുരജയും ചേർന്ന് ഒരുക്കിയിരുന്നത്. അത് വിജയം കണ്ടതിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. ചെറുതാഴം കൃഷിഭവന്റെ സഹായത്തോടുകൂടി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. ഭൂമി കൈവശം വച്ച് കൃഷി ചെയ്യാത്തവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ടെറസിനു മുകളിൽ വിവിധ ഇനം കാർഷിക വിളകൾ വിളയിച്ചെടുക്കുന്ന പുരുഷോത്തമനും ഭാര്യ സുരജയും കർഷകർക്ക് മാതൃകയാണ്. മുമ്പ് ഞങ്ങൾ ഇവിടെ ഇത് ടെറസ് മുഴുവൻ പച്ചക്കറി കൃഷിയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, നല്ല ആദായം ഞങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നല്ല രൂപത്തിൽ തന്നെ കൃഷി വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പം നമ്മൾ ചെറുതാഴം കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അവർ പൂക്കൃഷിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അവരെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെറുതാഴം കൃഷിഭവൻ്റെ കൃഷി ഓഫീസർ ജയരാജ് സാറ് വളരെ നല്ല നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. 2000 പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയ ശേഷമാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. നാട്ടിൽ രണ്ടുപേർക്കും വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷവും രാവിലെയുമാണ് കൃഷി പരിപാലിക്കുക. ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം കൃഷി ഓഫീസർ ജയരാജൻ നായർ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ടി വി പത്മനാഭൻ, കെ ശശിധരൻ, CDS ചെയർപേഴ്സൺ ഇ വസന്ത, കൃഷി ഉദ്യോഗസ്ഥരായ ശാരദാ ദേവി, സ്മിത കെ എന്നിവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. കഴിഞ്ഞ ദിവസം അന്തരിച്ച സാമൂഹ്യ പ്രവർത്തകൻ KJ ബേബിയെ അനുസ്മരിക്കാൻ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. KJ ബേബിയുടെ നാടകങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പരിണാമവും കൂടി ചർച്ച ചെയ്യപ്പെടുത്തുന്നതായിരുന്നു അനുസ്മരണ കൂട്ടായ്മ. 1980 ആദ്യം അവതരിപ്പിക്കപ്പെട്ട KJ ബേബിയുടെ അവകാശികൾ എന്ന നാടകത്തിലെ അഭിനേതാക്കളായിരുന്നു കാഞ്ഞങ്ങാട് സ്വദേശികളായ അഡ്വക്കേറ്റ് കെ പീതാംബരനും കരുവള്ളൂരുകാരനായ PV രാഘവനും. അണക്കെട്ടിനായി കുടിയൊഴിക്കപ്പെടുന്നവരുടെ കഥ പറഞ്ഞ അവകാശികൾ അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ നാടകമാണ്. ബേബിയോടൊപ്പമുള്ള ഓർമ്മകൾ അഡ്വക്കേറ്റ് പീതാംബരനും പി രാഘവനും വികാരാധീനരായി പങ്കിട്ടു. അതിന് പല ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അത് അടിയന്തരവസ്ഥ കാലത്താണ് തോന്നുന്നു. അതിനുശേഷവും 2-3 പ്രാവശ്യം വേദി എന്നെ വിളിക്കും. പിന്നെ കാഞ്ഞങ്ങാട് സംസ്കാര വേദിയിലെ അവകാശി എന്ന ആ നാടകം ഞങ്ങൾ റവന്യൂ ഏരിയ ചിറ്റാരിക്ക മുതൽ ചെറുപുഴ മീന്തുള്ളി പാലാവയ്യയിൽ. സാംസ്കാരിക പ്രവർത്തകനും സാഹിത്യകാരനും കനവ് ബദൽ വിദ്യാഭ്യാസ പ്രവർത്തകനും കേരളത്തിലുടനീളം നാട്ടുഗദ്ദിക എന്ന നാടകത്തിലൂടെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ സമൂഹമധ്യത്തിൽ ഉയർത്തുകയും ചെയ്ത KJ ബേബി കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. സുഹൃത് വേദിയുടെ ആഭിമുഖ്യത്തിലാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ അനുശോചന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TP പത്മനാഭൻ മാസ്റ്റർ, മനോജ് ഖാന, PP രാജൻ, എൻ സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ, പപ്പൻ കുഞ്ഞിമംഗലം എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതി ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത സെപ്റ്റംബർ 5 പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ ആരംഭിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ അധ്യക്ഷതയിൽ പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന ചന്തയിലൂടെ കഴിഞ്ഞ വർഷം 70 ലക്ഷം രൂപയുടെ വിറ്റുവരവുണ്ടായിരുന്നു. കമനീയമായ കൈത്തറി, ഖാദി, കുടുംബശ്രീ, ചെറുകിട, ഗ്രാമ, കുടിൽ, പരമ്പരാഗത വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ നേരിട്ട് തന്നെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് ചന്തയിലൂടെ കഴിയും. പൊതുവിപണിയിലെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനിടയിൽ ഉപഭോക്താക്കൾക്ക് ചെറിയൊരു ആശ്വാസം മേളയിലൂടെ ലഭിക്കും. ചെറുകിട, കുടിൽ, ഗ്രാമ, കുടുംബശ്രീ, പരമ്പരാഗത വ്യവസായ യൂണിറ്റുകൾക്ക് അവയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി വേദിയൊരുക്കുക എന്നതാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. മേളയോടനുബന്ധിച്ച് നഗരസഭാ ഹാളിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, സ്ഥിരം സമിതി അംഗങ്ങളായ വി ബാലൻ, സി ജയ, TV വിശ്വനാഥൻ, VV സജിത, കൌൺസിലർ B കൃഷ്ണൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന KM മാണി സ്മാരക കാരുണ്യ IAS അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള സൌജന്യ പരിശീലനത്തിന്റെ 2nd ബാച്ച് തുടങ്ങി. 2nd അധ്യയന വർഷത്തിന്റെ പ്രവർത്തനോദ്ഘാടനം യൂണിസെഫ് ഇന്ത്യ അഡ്മിൻ അസോസിയേറ്റ് അഹമ്മദ് കബീർ നിർവഹിച്ചു.
ഗ്രാമീണ പശ്ചാത്തലമുള്ള തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു ജില്ലാ കലക്ടർ എന്ന ലക്ഷ്യമിട്ട് എം പി ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന കെ എം മാണി സ്മാരക കാരുണ്യ സൗജന്യ IAS അക്കാദമിയുടെ ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിലേക്കുള്ള രണ്ടാം ബാച്ചിന്റെ പരിശീലനം ആരംഭിച്ചു. വിവിധ മത്സര പരീക്ഷകളിലേക്ക് ധൈര്യത്തോടെയും മുരുകത്തോടെയും കുട്ടികളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി തുടക്കമിട്ട പരിശീലന പദ്ധതിയിൽ ആദ്യ വർഷം ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. രണ്ടാം വർഷവും കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ 7 തരത്തിൽ പഠിക്കുന്ന പുതിയ 60 വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് പരിശീലനത്തിന് തുടക്കമിട്ടിട്ടുള്ളത്. സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എം പി ജോസഫ് നേതൃത്വം വഹിക്കുന്ന അക്കാദമിക്ക് കീഴിൽ നടക്കുന്ന പരിശീലന പദ്ധതിയുടെ രണ്ടാം അധ്യയന വർഷത്തിന്റെ പ്രവർത്തനോദ്ഘാടനം യൂണിസെഫ് ഇന്ത്യ അഡ്മിൻ അസോസിയേറ്റ് അഹമ്മദ് കബീർ നിർവഹിച്ചു. എം മുഹമ്മദ് മുർഷിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാരുണ്യ അക്കാദമി ചെയർമാൻ എം പി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കെ വി രാഘവൻ മാസ്റ്റർ, മുസ്തഫ ഇർഫാനി വെളിമുഖ്, കെ ശ്രീധരൻ മാസ്റ്റർ, പി ശശിധരൻ മാസ്റ്റർ, ബഷീർ എഡാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പരിശീലന ക്ലാസിന് ഫേസ് അക്കാദമി സിവിൽ സർവീസ് പരിശീലകൻ ഇ കെ ജാബിർ മൊയ്ദ് നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം ഫൌണ്ടേഷൻ കോഴ്സ് പൂർത്തിയാക്കിയ 60 വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഈ വർഷം സൌജന്യ മിഡ് ലെവൽ ഫൌണ്ടേഷൻ കോഴ്സിൽ പരിശീലനവും തുടരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓണത്തിന്റെ വരവറിയിച്ച് ഇക്കുറിയും മാടായിപ്പാറ തവരത്തളത്ത് ചെണ്ടുമല്ലി പൂക്കൾ വിരിഞ്ഞു. 2.5 ഏക്കർ സ്ഥലത്ത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും മാടായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായാണ് ചെണ്ടുമല്ലി തോട്ടം ഒരുക്കിയത്. ഇത്തവണ ഓണത്തിന് മാടായിക്കാർക്ക് പൂക്കൾ അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടിയും വരില്ല. മാടായി തവരത്തടുത്ത് ഇക്കുറി ചെണ്ടുമല്ലി പൂക്കൾ എല്ലാം വിരിഞ്ഞുകഴിഞ്ഞു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും മാടായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായാണ് കൃഷി ആരംഭിച്ചിരുന്നത്. 2.5 ഏക്കർ സ്ഥലത്ത് 10 കർഷകർ ചേർന്ന് മാടായി പഞ്ചായത്തിന്റെ ഔഷധ ഗ്രാമം ഗ്രൂപ്പാണ് കൃഷി നടത്തിയത്. ഇവർക്ക് കൃഷിഭവന്റെ സാമ്പത്തിക സഹായവും നൽകിയിരുന്നു. ഇക്കുറി ആദ്യമായാണ് ഇത്രയേറെ സ്ഥലത്ത് പൂക്കൃഷി നടത്തുന്നത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് മാടായി പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ സുനീഷ് പറഞ്ഞു. നമ്മുടെ ഓണം വിപണിയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇത്തവണ ഈ പൂക്കൃഷി ചെയ്തിരിക്കുന്നത്. ഓണത്തിനോടനുബന്ധിച്ച് നമ്മളിത് വിളവെടുക്കുകയും പൂർണ്ണമായിട്ടും നമ്മുടെ ഈ പ്ലോട്ടിൽ വന്നവർക്ക് വിൽപ്പന നടത്തുകയും അതോടൊപ്പം കൃഷിഭവന്റെ മാർക്കറ്റിലൂടെയും നമ്മൾ ഇത്തവണ പൂർണ്ണമായിട്ട് ഇത് വിൽപ്പന നടത്തും. ആദ്യമായിട്ടാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ നടപ്പാക്കിയിരുന്നത്. ഈ വർഷം ഉണ്ടെങ്കിലും ഇത്തവണ നമ്മൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 2.5 ഏക്കർ സ്ഥലത്ത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഒരു ചെണ്ടുമല്ലി കൃഷിയിലേക്ക് മാറിയത്. കൃഷി വിജയം കണ്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കർഷകരും പറയുന്നു. അടുത്ത ദിവസം തന്നെ പൂക്കളുടെ വിളവെടുപ്പ് നടത്തും. ഇത്തവണ കൃഷി ലാഭമായത് അടുത്ത തവണയും കൃഷി ഇറക്കുവാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുവെന്നും കർഷകർ പറയുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 67-ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. എരിപുരം PCC ഹാളിൽ നടന്ന കൌൺസിൽ യോഗം KGNA സംസ്ഥാന സെക്രട്ടറി TT ഖമറു സമാൻ ഉദ്ഘാടനം ചെയ്തു. September 3-4 തീയതികളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ കൌൺസിൽ യോഗമാണ് നടന്നു വരുന്നത്. ബുധനാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പൊതുസമ്മേളനം MVG MLA പഴയങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്യും. കൌൺസിൽ യോഗത്തിൽ KGNA ജില്ലാ പ്രസിഡന്റ് PR സീന അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV പുഷ്പജ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിഷ KM, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രീത P, TV ദീപ, VP ഷാജിർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CG സുധർമ്മ എന്നിവർ സംസാരിച്ചു. താവം പള്ളിക്കരയിലുള്ള കല്യാശ്ശേരി ബ്ലോക്ക് ഫാം പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം, കല്യാശ്ശേരി ബ്രാൻഡ് വെളിച്ചെണ്ണയുടെ വിപണനവും 2024 സെപ്റ്റംബർ 4 നടക്കും. MVGN MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിക്കും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 8 കൃഷിഭവനുകളിലെ ഫാം പ്ലാൻ കർഷകരുടെ കൂട്ടായ്മയാണ് കല്യാശ്ശേരി ബ്ലോക്ക് ഫാം പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി. കർഷകരുടെ തനത് കാർഷിക വിളകളുടെ ഉൽപ്പാദന വർധനവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിപണനവുമാണ് സൊസൈറ്റിയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ. ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സൊസൈറ്റി പ്രസിഡന്റ് ശ്രീധരൻ, സെക്രട്ടറി ചന്ദ്രാംഗതൻ എന്നിവർ അറിയിച്ചു. പഴയങ്ങാടി. നാലു മാസത്തെ പരിശീലനത്തിന് ശേഷം ചെറുവത്തൂർ തുരുത്തി നിലമംഗലം വനിതാ വാദ്യകലാ സംഘം ചെണ്ടയിൽ കൊട്ടിക്കയറി. 27 പേരടങ്ങുന്ന വനിതാ സംഘത്തിന്റെ ശിങ്കാരിമേളമാണ് അരങ്ങേറ്റം നടത്തിയത്. ചെറുവത്തൂർ കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് തുരുത്തി നിലമംഗലം വനിതാ വാദ്യകലാ സംഘം, വനിതാ ശിങ്കാരിമേള സംഘം പരിശീലനം ആരംഭിച്ചത്. അറിയപ്പെടുന്ന വാദ്യകലാകാരനും പരിശീലകനുമായ കണ്ണങ്കൈ പ്രേമരാജന്റെ കീഴിലാണ് 4 മാസത്തെ പരിശീലനത്തിന് ശേഷം അരങ്ങേറ്റം കുറിച്ചത്. അരങ്ങേറ്റത്തിന് തൊട്ടു പിന്നാലെ ഒക്ടോബറിൽ തമിഴ്നാട്ടിലെ സേലത്ത് ശിങ്കാരിമേളം അവതരിപ്പിക്കാനുള്ള അവസരവും ഇവരെ തേടിയെത്തി.
കാടംകോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അരങ്ങേറ്റം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു. പരിശീലകനുള്ള ഉപഹാര സമർപ്പണവും അവർ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ടി വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുനീർ തുരുത്തി, ഡി എം കുഞ്ഞിക്കണ്ണൻ, തുരുത്തി നിലമംഗലം ക്ഷേത്രം പ്രസിഡന്റ് കെ വി അമ്പാടി, പി വി കൃഷ്ണൻ, ടി വി കണ്ണൻ, ശ്രീജ ദിലീപ്, എം പി രാജേഷ്, ടി സുനീത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ചെറുകിട വ്യാപാര മേഖല തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ കേരളത്തിൽ 100,000+ വ്യാപാരികൾ ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോയിരിക്കുകയാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് അഭിപ്രായപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉദിനൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയിലെ പ്രതിസന്ധി മൂലം ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ രംഗത്ത് നിന്നും പോകുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകൾ അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്നും അഹമ്മദ് ഷെരീഫ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനിടയിൽ തന്നെ കേരളത്തിൽ 100,000+ വ്യാപാരികൾ ഈ മേഖല വിട്ട് ഒഴിഞ്ഞുപോയിട്ടുണ്ട്. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ട് 100,000+ ചെറുകിട സംരംഭകരാണ് ഈ മേഖലയിലേക്ക് പോയത്. അതുപോലെ തന്നെ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ നിരവധി വ്യാപാരികൾ ഈ ചെറുകിട വ്യാപാര മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോയി. മിഥിലാജ് മിനി ഹാളിൽ നടന്ന ജനറൽ ബോർഡ് യോഗത്തിൽ എം നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി, വൈസ് പ്രസിഡന്റുമാരായ പി പി മുസ്തഫ, സി എച്ച് അബ്ദുൾ റഹീം, സംസ്ഥാന കൌൺസിലർ ഗിരീഷ് ചിമേനി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ബാലകൃഷ്ണൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എ ജി മുത്തലീബ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ മെക്കാടം ടാറിംഗ് ചെയ്ത് നവീകരിച്ച കവ്വായി പാലം അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പയ്യന്നൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് നവീകരിച്ച കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ കൂക്കാനം അംബേദ്കർ ഗ്രാമപദ്ധതി മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയത് 50,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് മുമ്പിൽ ധർണാ സമരം നടത്തി. സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ജനത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ ജനത ഐസി മൂൺ ഐസ്ക്രീം പ്ലാന്റിന്റെ ഉദ്ഘാടനം വെള്ളൂർ ജനതാ സൊസൈറ്റിയിൽ നടന്നു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.